ഇവിടെ നിന്നും ഫസ്റ്റ് ഫിംഗറാണ് നമ്മൾ മാക്കി പോകുന്നത് അല്ലെ. അതായത് ഈ നാല് നോട്ട് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫിംഗറായിട്ടും നമ്മൾ ഡയറക്റ്റ് എങ്ങനെ തേർഡ് പൊസിഷനിലോട്ട് പോകുക എന്നുള്ളതും നോക്കണം, ഏത് നോട്ട് കിട്ടുന്നു എന്നുള്ളതും നോക്കണം. അതായത് ഇപ്പോൾ ഞാൻ രീ മുതൽ സ്റ്റാർട്ട് ചെയ്ത് വായിക്കാം നിങ്ങൾക്ക്. രീ തേർഡ് ഫസ്റ്റ് പൊസിഷനിൽ നാല് നോട്ടുണ്ട്. ഈ ഓരോ നോട്ടിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് തേർഡ് പൊസിഷനിലോട്ട് പോകുന്നത് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ അതിന് കംപ്ലീറ്റ് പ്രയോജനമുള്ളൂ. അതായത് ഇപ്പം രീ ഫസ്റ്റ് ഫിംഗർ പോകുന്നു, എവിടെ നിന്ന് പോകും? സാ രീ ഗാ വായിച്ച രീ ഗാ കഴിഞ്ഞ് മായിലാണ് നിങ്ങൾ ഫസ്റ്റ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പൊസിഷനിൽ നിന്നും തേർഡ് പൊസിഷൻ പോകുന്നത് രീ ടു മാ ഓർ രീ ഫിംഗറാണ് മായിൽ പോകുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഫസ്റ്റ് ഫിംഗറിൽ നിന്നും തേർഡ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ നിന്നും തേർഡ് പൊസിഷനിൽ പോകുന്നത് സെക്കൻഡ് ഫിംഗർ സരി ഗ പ ഗ ടു പ. ഫസ്റ്റ് ഫിംഗർ രീ ടു മാ, സെക്കൻഡ് ഫിംഗർ ഗ ടു പ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വായിക്കുന്ന കുട്ടികളും ആർട്ടിസ്റ്റും എല്ലാവരും ഈ ഫിംഗർ വായിക്കുന്നുണ്ട്. ഇപ്പോൾ അംസുദ്ദീനെയും മോഹനൊക്കെ വായിക്കുമ്പോൾ എന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിലൂടെ എങ്ങനെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയും. ഇപ്പോൾ ആദ്യ താളം നമ്മൾ പറഞ്ഞു, പക്ഷേ ചതുശ്ര ജാതി ത്രിപുടതാളമാണ് ആയതാണെന്ന് തിയറിറ്റിക്കലി നമ്മൾ പഠിച്ചു. അതേപോലെ ഇതൊരു തിയറിറ്റിക്കൽ രൂപത്തിൽ അല്ലെങ്കിൽ ഓർഡർ രൂപത്തിൽ നമ്മൾ പഠിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. ഫസ്റ്റ് ഫിംഗർ മൂവ് ഫ്രം ഫസ്റ്റ് പൊസിഷൻ ടു തേർഡ് പൊസിഷൻ, ദി നോട്ട് ഈസ് രീ ആൻഡ് മാ, രീ ടു മാ. സെക്കൻഡ് ഫിംഗർ ഫസ്റ്റ് പൊസിഷൻ ടു തേർഡ് പൊസിഷൻ, ഗാ ടു പാ. തേർഡ് പൊസിഷൻ ഫസ്റ്റ് ഫിംഗർ ടു തേർഡ് പൊസിഷൻ, സോറി ഫസ്റ്റ് പൊസിഷൻ ടു തേർഡ് പൊസിഷൻ, തേർഡ് ഫിംഗർ മാ ടു ദ. അടുത്തത് പാ ടു നീ ഫിംഗർ, പിങ്കി ഫിംഗർ. ഇത് വരികയാണെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ വിട്ടേക്ക്. ഇത് മൂന്നും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം സെയിം ഡിസ്റ്റൻസ് ആണെന്ന് മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം ഒറ്റ ടൈപ്പിലേ നമ്മൾ പോകുന്നുള്ളൂ, ഫസ്റ്റിൽ നിന്ന് തേർഡ്. അത് അതാത് ഫിംഗർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് നോട്ടാണോ അതിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഈ എല്ലാ ഫിംഗേഴ്സും ഇവിടെ നിന്നും തേർഡ് പൊസിഷനിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വായിക്കാം, ഇങ്ങനെ വായിക്കാം, എന്നിങ്ങനെ വായിക്കാം. അടുത്തത് വായിക്കാൻ പറ്റില്ല, എടുത്തു തന്നെ നമുക്ക് പോകണം. കണ്ടോ? അപ്പോൾ ഓരോ ഫിംഗർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്ത് സരിഗമ പതിനി വായിച്ചു, സെക്കൻഡ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്ത് സരിഗമ പതിനി വായിച്ചു, ഇനി തേർഡ് ഫിംഗർ, തേർഡ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പതിനി വായിച്ചു. അടുത്തത് നമുക്ക് പാ കഴിഞ്ഞാൽ ദാ വായിച്ചിട്ടേ നീ പോകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പിങ്കി ഡയറക്റ്റ് പോകാൻ പറ്റത്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മൾ അത് വായിക്കാൻ. അപ്പോൾ ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ്. ഇത് വെരി ക്ലിയർ പറയുക. ഇതിൻ്റെ റിട്ടേൺ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട, ഡീറ്റെയിൽഡ് നമുക്ക് ലെസൺ വഴി പ്രാക്ടീസ് കൊണ്ടുവരാം. സോ രണ്ട് പൊസിഷൻ, ഫസ്റ്റ് രീഗാമപ്പ, തേർഡ്, ഇത് രണ്ടും ഒറ്റയടിക്ക് വായിക്കുകയാണെങ്കിൽ സരി ഗാ കഴിഞ്ഞ് മായിലോട്ട് നമ്മൾ തേർഡിലോട്ട് മാറി വായിക്കും. പിന്നെ പ്രത്യേകം വായിക്കുന്ന ലെസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അതിന് പ്രത്യേകമായിട്ട് എടുത്ത്
പ്രത്യേകമായിട്ട് വായിക്കുക. ഇതാണ് അതിൻ്റെ പ്രാക്ടീസ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലങ്കാരമൊക്കെ എങ്ങനെ വായിക്കും എന്നുള്ളത് നമുക്ക് ഇതിനെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ കാണിച്ചുതരാം. ഈ മെത്തേഡ് എല്ലാം ഞാൻ സമയം കൂടുതൽ എടുക്കാത്തതുകൊണ്ട് പറയാണ്, ഇതെല്ലാം നിങ്ങൾ ഈ സ്ട്രിങ്ങിലും പാസ് സ്ട്രിങ്ങിലും കൂടി വായിക്കേണ്ടതാണ്. വായിച്ചു കഴിഞ്ഞാൽ ധനി സരി, ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, ഇതാണ് തേർഡ് പൊസിഷൻ. അവിടെയും നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ പതനിസരിക മാഗരിസനിത. അപ്പം ഇപ്പോൾ എന്തൊക്കെ ഇത് പറഞ്ഞോ അതെല്ലാം നിങ്ങൾ ആ ഫസ്റ്റെങ്കിലും കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് യുണീക്ക് ലെസൺ ആണ് ഇത്. ഇത് അലങ്കാരമൊക്കെ അടുത്ത ഒരു സ്കിൽ നോക്കുമ്പോൾ നമുക്ക് അലങ്കാരമൊക്കെ എങ്ങനെ വായിക്കാൻ പറ്റും, എത്ര എളുപ്പത്തിൽ വായിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പെർഫെക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ബ്രെയിനിൽ നല്ല സ്റ്റോർ ആവട്ടെ, ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കട്ടെ. അടുത്ത ലെസണുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.